രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നാമധേയത്തിലുള്ള ഒരു സർവകലാശാലയിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിനി ഒരു ഗവേഷക നിരാഹാര സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് തന്റെ ഗവേഷണം പൂർത്തീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം സ്വാതന്ത്ര്യം ഉണ്ടാകണം പട്ടികജാതി കമ്മീഷൻ ഇടപെട്ടു ഉണ്ടാകുന്നില്ല കോടതി വിധികൾ ഉണ്ടാകുന്നു പരിഹാരം ഉണ്ടാകുന്നില്ല കാരണം ഇവരെ ജാതിയുടെ പേരിൽ ഒറ്റപ്പെടുത്തുന്നത് വേട്ടയാടുന്നത് അവിടുത്തെ സർവകലാശാലയിലെ സി പി എമ്മിന്റെ സംഘടനാ നേതാവായിട്ടുള്ള അധ്യാപകനാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന എന്ന് അഭിമാനിക്കുന്ന എസ് എഫ് ഐ ഈ വേട്ടക്കാരന്റെ കൂടെയാണ് നമസ്കാരം രാഷ്ട്രപിതാവിന്റെ പേരിലുള്ള സർവകലാശാലയിൽ ഒരു പെൺകുട്ടി ദളിത് വിഭാഗത്തിൽ ആയതിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുന്നു തൻ്റെ ഗവേഷണം പൂർത്തിയാക്കാനുള്ള സാഹചര്യം സർവകലാശാല ചെയ്തു കൊടുക്കുന്നുമില്ല അവിടെ വിദ്യാർത്ഥിനിയുടെ നേരെയുള്ള ദളിത് വേട്ടയ്ക്ക് നേതൃത്വം നൽകുന്നത് ഒരു സി പി എം കാരനായ അധ്യാപകനും ഇത്തരത്തിലുള്ള ദളിത് വേട്ട കേരളത്തിൽ നടക്കുമ്പോൾ തമിഴിലുള്ള ഒരു സാങ്കൽപ്പിക കഥാപാത്രത്തെ നോക്കി ഉൾപ്പൊളകം കൊള്ളുന്ന നാണം കെട്ടവരാണ് സി പി എമ്മുകാർ എന്ന് വി ടി ബൽറാം ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് പറയുന്ന എസ് എഫ് ഐ വേട്ടക്കാരുടെ കൂടെ നിൽക്കുന്നു ഇടത് യുവജന സംഘടനയ്ക്ക് ഈ വിഷയത്തിൽ നാവ് പൊന്തുന്നില്ല അപ്പോഴാണ് ജയ് ഭീം എന്ന സിനിമയുടെ കഥാപാത്രത്തിൽ മാർക്സിസം കണ്ട് ഉൾപ്പൊളകം അണിയുന്നത് എന്നും ബൽറാം ആഞ്ഞടിക്കുന്നു നേരത്തെ ബഹുമാനനായ ഉദ്ഘാടകൻ ശ്രീ കെ മുരളീധരൻ എം പി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ തൃശ്ശൂർ നഗരത്തെ മാത്രമല്ല ഈ ജില്ലയെ തന്നെ ഇളക്കിമറിച്ചുകൊണ്ട് ഈ ജില്ലയുടെ നാളിതുവരെയുള്ള രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും തിളക്കമാർന്ന ഒരു അധ്യായമായി ഇന്നത്തെ ദിവസത്തെ മാറ്റുന്നതിന് വേണ്ടി ജില്ലയുടെ മുക്കിലും മൂലയിലും നിന്ന് കടന്നു വന്ന് ഈ പരിപാടിയെ ഒരു ഗംഭീര വിജയമാക്കിയ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ജനീഷും സഹപ്രവർത്തകരും നിങ്ങൾ ഓരോരുത്തരും അടങ്ങുന്ന ഈ ജനാവലിയെ അഭിവാദ്യം ചെയ്യാൻ ഒരവസരമുണ്ടായതിൽ വലിയ സന്തോഷമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ സമാധരണീയനായ അധ്യക്ഷൻ ശ്രീ ഷാഫി പറമ്പിൽ ഒരു വലിയ നിയോഗം ഏറ്റെടുത്തിരിക്കുകയാണ് ഈ നാട് ഇന്ന് ഏറ്റവും ശ്രദ്ധയോടുകൂടി അത് വീക്ഷിക്കുന്നു അതിനെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി ഓരോ ജില്ലകൾ കഴിഞ്ഞ് ഈ സാംസ്കാരിക തലസ്ഥാനത്തെത്തുമ്പോൾ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ക്യാമ്പയിൻ അത് തെളിയിക്കുന്നത് ഏറ്റവും പ്രസക്തമായ മൂന്ന് ആശയങ്ങൾ മൂന്ന് പ്രമേയങ്ങൾ ഒരുപക്ഷെ നമ്മുടെ യുവത ഗൗരവത്തോടു കൂടി ഇത് ചർച്ച ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസ് കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ വയ്ക്കുകയാണ് ഈ രാജ്യത്തിന്റെ സ്വഭാവം എന്തായിരിക്കണം എന്ന ചോദ്യത്തിന് എഴുപത്തഞ്ച് വർഷം മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൽകിയ ഒരു ഉത്തരമുണ്ട് ഇന്ത്യ ഒരു മതരാഷ്ട്രമല്ല അതെല്ലാ അർത്ഥത്തിലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇവിടെ ഉള്ളിടത്തോളം കാലം അത് മതേതര രാഷ്ട്രമായിരിക്കും ഒരു സംശയവുമില്ല കാരണം ഈ നാടിനെ അങ്ങനെയാണ് നമ്മൾ രൂപപ്പെടുത്തിയത് ഈ നാടിനെ അങ്ങനെയാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത് ഈ നാടിനെ നമ്മൾ സാമ്രാജ്യത്വത്തിൽ നിന്ന് വിമോചിപ്പിച്ചത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ് ഈ രാജ്യം എത്രത്തോളം ഹിന്ദുവിൻ്റേതാണോ അത്രത്തോളം മുസ്ലിമിൻ്റേതാണോ അത്രത്തോളം ക്രിസ്ത്യാനിയുടേതാണ് അത്രത്തോളം ബുദ്ധമതക്കാരൻ്റെയും ജൈനമതക്കാരൻ്റെയും യഹോദ മതക്കാരുടെയും പാസി മതക്കാരൻ്റെയും സിഖ് മതക്കാരൻ്റെയുമാണ് അത്രത്തോളം തന്നെ ഒരു മതത്തിലും അങ്ങനെ പ്രത്യക്ഷമായി വിശ്വസിക്കാത്ത എന്നെപ്പോലുള്ള ആളുകളുടേതുമാണ് ഈ രാജ്യം പൂർണാർത്ഥത്തിൽ മതനിരപേക്ഷമായി തന്നെ മുന്നോട്ട് പോകും എന്ന് ഉറപ്പ് വരുത്താനുള്ള ഉത്തരവാദിത്വം പ്രിയമുള്ളവരെ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യുവതലമുറ ഏറ്റെടുക്കുന്നു എന്ന പ്രഖ്യാപനമാണ് ഇന്ന് കേരളത്തിന്റെ തെരുവുകളിൽ കേരളത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ സംവാദ വേദികളിൽ ഇതുപോലെയുള്ള തെരുവുകളിൽ യൂത്ത് കോൺഗ്രസിന് ഉയർത്താൻ സാധിക്കുന്നത് നിങ്ങളെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് നാളെ പാലക്കാട് ജില്ലയുടെ പരിപാടി എന്റെ നാടായിട്ടുള്ള തൃത്താലയിലാണ് സ്വാതന്ത്ര്യ സമരത്തിന് നിരവധിയായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു മണ്ണിൽ നിന്നുകൊണ്ടാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെ രൂപപ്പെടുത്തുന്ന ഓരോ പ്രക്രിയയ്ക്കും ഏറ്റവും അടുത്ത് നിന്ന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇന്ത്യയെ നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത് കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യമുയർത്തിക്കൊണ്ട് മാത്രമായിരുന്നില്ല മറിച്ച് ഈ നാടിനെ അടിസ്ഥാനപരമായി തന്നെ വിമോചിപ്പിക്കുക എന്നുള്ള ഒരു വലിയ വിമോചന ദൗത്യമാണ് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം ഏറ്റെടുത്തത് ഈ രാജ്യത്ത് ജാതിയുടെ പേരിൽ നിലനിൽക്കുന്ന അനീതികൾക്കെതിരെ ഉച്ചനീതിത്വങ്ങൾക്കെതിരെ മനുഷ്യത്വ ഹീനതകൾക്കെതിരെ ഒരു വലിയ പട്ടഹധ്വനി ഉയർന്നത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ വേദികളിലാണ് എന്നുള്ളത് ഈ നാടിന്റെ ഇന്നലകളിലെ ചരിത്രം പരിശോധിക്കുന്ന ആർക്കും കാണാവുന്ന കാര്യമാണ് തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ജില്ലയിലാണ് ലോകം കണ്ട ഏറ്റവും മഹാനായിട്ടുള്ള മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ആഹ്വാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നാട്ടിലെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഒരു പോരാട്ടത്തിന് നേതൃത്വം നൽകിയത് എന്ന് നമ്മൾ ഓർക്കുകയാണ് അതിൻ്റെ നവതി ആഘോഷമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയത് ഗുരുവായൂർ സത്യാഗ്രഹം അത് കേവലമൊരു രാഷ്ട്രീയ സമരപരിപാടി ആയിരുന്നില്ല മനുഷ്യന്റെ അന്തസ്സിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു നമ്മൾ ഓരോരുത്തരും പിറന്നു വീഴുന്നത് ഓരോ കുടുംബങ്ങളിലേക്കാണ് അത് നമ്മുടെ ആരുടെയും ചോയ്സ് അല്ല അതൊരു യാദൃശ്യകതയാണ് പക്ഷേ ഏത് കുടുംബത്തിൽ പിറക്കുന്നു ആ കുടുംബം ഏത് കുലത്തിൻ്റെ ഭാഗമാണ് ഏത് ജാതിയുടെ ഭാഗമാണ് അത് നോക്കിക്കൊണ്ട് ആ മനുഷ്യനെ ആ മനുഷ്യൻ്റെ അന്തസ്സിനെ ആ മനുഷ്യൻ്റെ ഉണ്മയെ നിശ്ചയിച്ചിരുന്ന ഒരു കാലഘട്ടം ഈ രാജ്യത്തുണ്ടായിരുന്നു ഈ നാട്ടിലുണ്ടായിരുന്നു മനുഷ്യൻ മനുഷ്യനോടുള്ള പെരുമാറ്റത്തിൽ പോലും ഏറ്റവും നിർണായകമായ ഘടകം ഏത് ജാതിയിൽപ്പെട്ട ആളാണ് എന്നുള്ളതായിരുന്നു എന്നുള്ളതാണ് ഈ നാടിൻ്റെ ചരിത്രം തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും കുറ്റമുള്ളവർ ഒരു കാലഘട്ടത്തെ ആ സമൂഹത്തെ കവി വർണ്ണിച്ചത് ആ വാക്കുകളിലാണ് കണ്ണിൽ ും അത്തം ആചരിക്കേണ്ടി വന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരായിട്ടുള്ള നവോത്ഥാന പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാർ എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസിന്റെ എൻ്റെ സഹപ്രവർത്തകന്മാരോട് എനിക്ക് എളിയ വാക്കിൽ അഭ്യർത്ഥിക്കാനുള്ളത് ആ ഉത്തരവാദിത്തം ആ ദൗത്യം പൂർണ്ണമായിട്ടില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ജാതിയുടെ പേരിലുള്ള വേട്ടയാടലുകളും വിവേചനങ്ങളും ഭരണകൂട ഭീകരതകളും ഈ നാട്ടിൽ അരങ്ങേറുമ്പോൾ അതിനെതിരെ ആദ്യമുയർന്ന ശബ്ദം ഈ നാട്ടിലെ കോൺഗ്രസിലെ ചെറുപ്പക്കാരന്റേതാകും എന്ന് ഉറപ്പു വരുത്തിക്കൊണ്ട് നാളുകളിലെ പ്രവർത്തനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഈ അടുത്ത ദിവസം പുറത്തിറങ്ങിയ ഒരു തമിഴ് ചിത്രം ഒരു വലിയ ചർച്ചാ ഇപ്പോൾ സാംസ്കാരിക മേഖലയിൽ പ്രത്യേകിച്ചും ജയ് ഭീം എന്ന പേരിലുള്ള ഒരു ചിത്രം ഇവിടുത്തെ ഇടതുപക്ഷക്കാരായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകരൊക്കെ പറയുന്നു ഇതാ അംബേദ്കറിനൊപ്പം ആ സിനിമയിൽ മാർക്സിന് പ്രാധാന്യമുണ്ട് മാർക്സാണ് വഴികാട്ടുന്നത് തമിഴ്നാട്ടിലെ ഒരു ചലച്ചിത്രത്തെ ആസ്പദമാക്കിയിട്ടാണ് അവർ പറയുന്നത് ഈ കേരളത്തിലെ യാഥാർത്ഥ്യങ്ങളെ നോക്കി അവർക്കത് പറയാൻ സാധിക്കുമോ നമ്മളിവിടെ ഈ സമ്മേളനം കൂടുന്ന ഈ അവസരത്തിൽ കോട്ടയം എന്ന് പറയുന്ന ജില്ലയില് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നാമധേയത്തിലുള്ള ഒരു സർവകലാശാലയിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിനി ഒരു ഗവേഷക നിരാഹാര സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് തന്റെ ഗവേഷണം പൂർത്തീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം സ്വാതന്ത്ര്യം ഉണ്ടാകണം പട്ടികജാതി കമ്മീഷൻ ഇടപെട്ടു ഉണ്ടാകുന്നില്ല കോടതി വിധികൾ ഉണ്ടാകുന്നു പരിഹാരം ഉണ്ടാകുന്നില്ല കാരണം ഇവരെ ജാതിയുടെ പേരിൽ ഒറ്റപ്പെടുത്തുന്നത് വേട്ടയാടുന്നത് അവിടുത്തെ സർവകലാശാലയിലെ സി പി എമ്മിന്റെ സംഘടനാ നേതാവായിട്ടുള്ള അധ്യാപകനാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന എന്ന് അഭിമാനിക്കുന്ന എസ് എഫ് ഐ ഈ വേട്ടക്കാരൻ്റെ കൂടെയാണ് പീഡനമനുഭവിക്കുന്ന ആ വിദ്യാർത്ഥിയുടെ കൂടെ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഈ വിഷയത്തിൽ ഒരു പ്രതികരണമില്ല കൺമുമ്പിലുള്ള ഇത്തരം യാഥാർത്ഥ്യങ്ങളോട് പ്രതികരിക്കാൻ കഴിയാതെ പോകുന്ന ആളുകളാണ് സിനിമയിലെ സാങ്കല്പിക കഥാപാത്രങ്ങളുടെ പേരിൽ ഉൾപ്പുളകമണിയുന്നത് എന്നുള്ള യാഥാർത്ഥ്യം അവരുടെ ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ പൊള്ളത്തരത്തെയാണ് വെളിച്ചത്തു കൊണ്ടുവരുന്നത് നമുക്കേറ്റെടുക്കാനുള്ളത് അത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളാണ് കോൺഗ്രസ് നിലകൊള്ളുന്നുണ്ട് ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാർക്കൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കാൻ ആ നിലയിലുള്ള അജണ്ടകളുമായി കടന്നു വരാൻ കോൺഗ്രസിലെ പുതിയ തലമുറ തയ്യാറായിരിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയായി ഈ സമ്മേളന വേദിയെ ഞാൻ നോക്കിക്കാണുകയാണ് ആ ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായി ഏറ്റെടുക്കാൻ പ്രിയപ്പെട്ട ഷാഫി പറമ്പലിന് സാധിക്കും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന എൻ്റെ സഹപ്രവർത്തകർക്ക് സാധിക്കും എന്ന് തെളിയിച്ചു കൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഈ പരിപാടി കേരളത്തിൽ പല തലങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നത് ഇതൊരു പരിപാടിയല്ല ഒരു ക്യാമ്പയിനാണ് ഒറ്റപ്പെട്ടൊരു പരിപാടി നടത്തി അതിൽ കുറെ ആളെ കൂട്ടി അത് വിജയമാണ് എന്ന് പ്രഖ്യാപിച്ച് പിറ്റേന്നത്തെ പത്രത്തിൽ അതിനെക്കുറിച്ച് നല്ല വാർത്ത വരുന്നുണ്ട് എന്ന് അഭിമാനിച്ചത് വീട്ടിലേക്ക് തിരിച്ചു പോവുകയല്ല ഈ വിഷയം കേരളത്തെ കൊണ്ട് ചർച്ച ചെയ്യിക്കും ഈ പ്രമേയം കേരള ഗൗരവത്തോടു കൂടി കാണുന്നു എന്ന് ഉറപ്പ് വരുത്തും അതിനനുകൂലമായി ചിന്തിക്കുന്ന ചെറുപ്പക്കാർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു വേദിയാക്കി യൂത്ത് കോൺഗ്രസിന്റെ ഓരോ വേദിയെയും മാറ്റും ഈ തീരുമാനത്തോടു കൂടിയാണ് ഷാഫിയും സഹപ്രവർത്തകരും കടന്നു വരുന്നത് അതുകൊണ്ട് ജില്ലാ തലത്തിലുള്ള ഇത്തരത്തിലുള്ള പരിപാടികൾ നിയോജകമണ്ഡലം അടിസ്ഥാനത്തിലുള്ള ഐക്യ സദസ്സുകൾ നൂറ്റിനാൽപ്പതി ആയിരത്തിലേറെ സ്ഥലങ്ങളിൽ ഇതേ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പദയാത്രകൾ നൂറുകണക്കിന് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും അണിനിറങ്ങുന്ന യുവതി യുവാക്കളുടെ നേതൃത്വത്തിലുള്ള പദയാത്രകൾ മറ്റ് സംവാദങ്ങൾ അക്കാഡമിക് സെഷനുകൾ ഈ പ്രമേയങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമുക്ക് സമൂഹത്തെ ഓർമ്മപ്പെടുത്താനുള്ളത് ഈ തൃശൂരിൻ്റെ മണ്ണ് മതസൗഹാർദ്ദത്തിൻ്റെ മണ്ണാണ് ഒരു പട്ടണത്തിൽ ഒരുപക്ഷെ വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഏറ്റവും ഇടകലർന്ന് ജീവിക്കുന്ന കേരളത്തിലെ പട്ടണങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ മുൻപന്തിയിൽ തൃശ്ശൂർ എന്ന് പറയുന്ന നമ്മുടെ ഈ നഗരം നഗരമുണ്ടാകുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പതിറ്റാണ്ടുകളുടെ ആഴത്തിലുള്ള സൗഹൃദങ്ങൾ ബന്ധങ്ങൾ പരസ്പര സഹകരണാത്മകമായിട്ടുള്ള അന്തരീക്ഷം ഇവിടെ രൂപപ്പെട്ടത് മനുഷ്യഹൃദയങ്ങൾ മതത്തിനപ്പുറത്തൊന്നിക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ് ആ മനുഷ്യ മനസ്സുകളെ ഭിന്നതയിലേക്കും അപരമത വിദ്വേഷത്തിലേക്കും വെറുപ്പിലേക്കും നയിക്കുന്ന പ്രത്യേക ശാസ്ത്രങ്ങൾ അതിൻ്റെ വക്താക്കൾ അവരുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള ഗൂഢ നീക്കങ്ങളുമായി കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ പ്രതിരോധിക്കാൻ ഈ നാടിനെ ചേർത്ത് നിർത്താനുള്ള ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധിക്കുന്ന ഒരേയൊരു പ്രസ്ഥാനം ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഇതുപോലെ ഒരു മാലയിൽ കോർത്ത പുഷ്പങ്ങളെ പോലെ ഒന്നൊന്നായി കോർത്തെടുത്തുകൊണ്ട് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഈ ചർക്കാങ്കിതമായ ത്രിവർണ പതാകയുടെ തണൽ മാത്രമാണ് എന്നുള്ളതാണ് ഈ കാലഘട്ടം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ രാജ്യത്തിന് വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കുന്നത് നമ്മളാണ് ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളാണ് ഈ നാട്ടിലെ കർഷകർക്ക് വേണ്ടിയുള്ള പോരാട്ടം ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പോരാട്ടം വിലക്കയറ്റം കൊണ്ട് നട്ടലൊടിയുന്ന ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അപഹസിക്കുന്ന ആളുകളുണ്ട് മാറി നിന്ന് പരിഹസിക്കുന്ന ആളുകളുണ്ട് ഇതൊന്നും ഞങ്ങളുടെ ഭാഗമല്ല ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്ന് കരുതുന്ന ചില ആളുകൾ സെലിബ്രിറ്റീസ് ആയിട്ടും സാംസ്കാരിക ലോകത്തെ സാന്നിധ്യങ്ങളായിട്ടുമൊക്കെ നിലകൊള്ളുന്നുണ്ട് പ്രിയപ്പെട്ട രമേശ് പിഷാരടയുടെ ഈ വേദിയിലെ സാന്നിധ്യത്തെ ഒരളിയ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് ഒരു സാംസ്കാരിക പ്രവർത്തകൻ ഒരു കലാകാരൻ ഒരു സാമൂഹ്യ ജീവി ഇതുപോലെയുള്ള കാലഘട്ടത്തിൽ എവിടെ നിൽക്കണം ഏത് വേദികളിൽ ഏത് രീതിയിൽ കടന്നു വരണം എന്ന് ഈ വേദിയിലെ സാന്നിധ്യം കൊണ്ട് പ്രിയപ്പെട്ട രമേഷ് പുഷാരട് തെളിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടുള്ള പോരാട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോഴാണ് ഭരണാധികാരികൾക്ക് മുട്ടുകൂട്ടിയിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഈ ക്യാമ്പയിൻ കേരളം മാത്രമല്ല ഈ രാജ്യം മുഴുവൻ കോൺഗ്രസ്സും അനുബന്ധ സംഘടനകളും മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അതിനനുകൂലമായ ഒരു ജനവികാരം ഈ രാജ്യത്ത് രൂപപ്പെട്ടു വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾ തെരഞ്ഞെടുപ്പുകളിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ മാറി ചിന്തിക്കാൻ തയ്യാറാകുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഞാൻ കൂടുതൽ ദീർഘമായി സംസാരിക്കുന്നില്ല ഈ മുന്നേറ്റത്തെ ഇനിയും കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു കാലകമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എൻ്റെ യുവ സ്നേഹിതന്മാർ കടന്നു വരുന്നു എന്നുള്ളതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നു ഈ ക്യാമ്പയിനും നിങ്ങൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രത്യേകിച്ചും ഈ ജില്ലയിൽ ജനീഷിന്റെയും സഹപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാ നിലയ്ക്കുമുള്ള അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ജയ് ഹിന്ദ്